സിനിമ എന്ന് പറയുന്നൊരു മോഹം അങ്ങനെ ആക്ച്വലി ഉണ്ടായിട്ടില്ല കേട്ടോ ജിത്തുന് സിനിമ ഭയങ്കര ഒരു പാഷനാണ് ജിത്തുവിന് അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴും നമ്മള് തുടക്കകാലത്തൊക്കെ ഇതൊക്കെ ഒത്തിരി ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളതാണ് തുടക്കകാലത്ത് വേറെ കാര്യങ്ങൾ ചെയ്തു പിന്നെ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഈ സിനിമ തന്നെയായിരുന്നു ജിത്തുന് അപ്പോൾ പിന്നെ ആ കൂടെ നിക്കാന്നുള്ളതാണ് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ആയി ഉള്ള പ്രയത്നം അതിന് കട്ടകെ കൂടെ നിന്നു പിന്നെ ഡിറക്ടർ ആയ ശേഷം സജഷൻ ആയിരുന്നു അതിന് മുന്നേ എനിക്ക് ഡ്രസ്സ് പിള്ളേരുടെ ഡ്രസ്സുകളെ ഞാൻ ചെയ്യും എന്റെ ഡ്രസ്സ് ഞാൻ ചെയ്യും എനിക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു സിനിമയോടല്ല മോഹം ഡ്രസ്സ് ചെയ്യുന്നതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഒരു ഏരിയയെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോഴും എനിക്ക് അതിലോട്ട് വരണം എന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു പക്ഷെ ജിത്തു സജസ്റ്റ് ചെയ്തു നിനക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോ കുട്ടികളൊക്കെ വലുതാവും ജിത്തു ബിസ്സി ആവും അപ്പൊ ഞാനും ആ സമയങ്ങളിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള സമയങ്ങളിൽ പെട്ടെന്ന് കല്യാണമായിരുന്നു ഡിഗ്രി ഡിഗ്രി എം എ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത കല്യാണമായി പിന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആ കരിയറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല കാരണം അന്ന് നമ്മുടെ ചിന്ത മുഴുവൻ ജിത്തുവിൻ്റെ കരിയറാണ് അപ്പൊ ആ കൂടെ നിൽക്കുക എന്നുള്ള അല്ലാതെ എനിക്ക് എൻ്റെ ഒരു കരിയറിനെ പറ്റി ഒന്നും എനിക്കും ചിന്തയില്ലായിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ആഗ്രഹം എന്താ നമ്മുടെ കരിയർ എന്താ എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിലോട്ട് വന്നു തുടങ്ങിയത് കുറെ കുട്ടികളൊക്കെ ആയി കുട്ടികളൊക്കെ കുറച്ച് വലുതുമായി കഴിഞ്ഞ ശേഷമാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് അപ്പൊ ജിത്തു സജസ്റ്റ് ചെയ്തതാണ് ഇനിയിപ്പോ നമ്മള് തിരിച്ച് വേറൊരു ജോലിയിൽ കയറുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രാക്ടിക്കലി നടക്കില്ലായിരുന്നു അപ്പൊ നിനക്ക് ഇത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഒന്ന് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ മൈ മൈബോസിലും മമതയുടെ മാത്രമായിട്ട് ചെയ്തു പിന്നെ മെമ്മറീസ് മുതൽ എല്ലാ പടങ്ങളും ചെയ്തു ഇപ്പൊ എനിക്ക് അതൊരു എന്റെ പ്രൊഫഷനായിട്ട് തന്നെ എനിക്കിഷ്ടമാണ് പിന്നെ അതങ്ങ് സീരിയസ് ആയി അപ്പൊ മൈബോസിൽ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ എങ്ങനെയായിരുന്നു ആ ഒരു വർക്കിംഗ് മൈ മൈബോസില് അസീസ് പാലക്കാടായിരുന്നു ചീഫ് കോസ്റ്റ്യൂം ഡിസൈനർ അതിനകത്ത് ഒരാളുടെ മാത്രമാണ് മമതയുടെ മാത്രാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ബാക്കി കാര്യങ്ങളെ പറ്റി ഞാൻ കണ്ടുപഠിക്കുക ചെയ്ത എങ്ങനെയാണ് ഒരു സെറ്റ് ഒരു ഫുൾ സെറ്റ് കൊണ്ടുപോകുന്ന എല്ലാവരുടെയും ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ മെമ്മറീസ് ചെയ്തത് മെമ്മറീസിന്റെ ഓരോ ക്യാരക്ടറിനും ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും എന്ന ആർട്ടിസ്റ്റ് ഇപ്പൊ രാജു ആണെങ്കിലും കോപ്പറേറ്റീവ് എല്ലാവരും ഒരു ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിന്ന് അത് സക്സസ് ആയിട്ട് അങ്ങോട്ട് വലിയ ടെൻഷൻ ഇല്ലാതെ പോയി പിന്നെ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരുന്ന വർക്കുകൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു അത് ശരി ഇപ്പൊ സാധാരണ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് പറഞ്ഞ കേട്ടിട്ടുണ്ട് നമ്മള് കൊറേ ഡ്രസ്സുകൾ ഇങ്ങനെ ഒരു ബാക്കി ലൈനപ്പിന് വെക്കും ഏതെങ്കിലും ഒന്ന് വർക്ക് ആയില്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആണ് ഇതിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാ അല്ല നമുക്ക് നമ്പേഴ്സ് പറയും പാറ്റേൺ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമാണ് വേണ്ടതെന്ന് നമുക്ക് പറയും ആദ്യം തന്നെ പറയും പിന്നെ നമ്മളൊരു ബാക്കപ്പ് കരുതും ഒരു ഇപ്പൊ ക്യാമറാമാൻ ഒരു പാലറ്റൊക്കെ ഇപ്പം എല്ലാം പാലറ്റ് ഒക്കെ വെച്ചാണ് നമ്മളെല്ലാം എടുക്കുന്നത് അല്ല എന്നാലും ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിൽ ഓപ്ഷൻസ് വേണം അപ്പൊ നമ്മൾ കുറച്ചൊക്കെ കരുതും ഒരുപാട് ഇങ്ങനെ എക്സ്ട്രാ എടുത്ത് വെക്കത്തില്ല എന്നാലും കുറച്ച് കരുതും ഓക്കെ അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്ന ടൈറ്റിൽ നിന്ന് പതിയെ മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡിയിൽ നമ്മള് സ്റ്റോറി ചേച്ചി പേര് കണ്ടു അപ്പം അത് ജീതു സോറിനെയാണ് അതിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിലെ ഫുള്ള് എന്താ പറയുക സിനിമ മാത്രം എന്ന് പറയുന്ന ഒരു സർക്കിളിലേക്ക് പതിയെ പതിയെ വന്നു എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ആ ഒരു വർക്കിംഗ് രീതികളൊക്കെ പറയോ അത് അത് ആക്ച്വലി ആ മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള സിനിമയായിട്ട് പ്ലാൻ ചെയ്തതല്ല എപ്പോഴും ഒരു ഒരു കഥ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് ഉണ്ടായിരുന്നു ഒരു അപ്പം ഈ ആക്ടറും അങ്ങനെ നമ്മൾ ആക്ടറും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇത്ര ഉണ്ടായിരുന്നല്ലോ ആ പ്ലോട്ട് ഒരു ഗുണ്ടയായി നടക്കുന്ന ഒരു റിയൽ ഗുണ്ടയായിട്ട് നടക്കുന്ന സാധാരണ ഗുണ്ടയല്ല ശരിക്കും ഒരു ഗുണ്ടായുസമായിട്ട് നടക്കുന്ന ഒരു പയ്യൻ ആ പയ്യന്റെ ലൈഫിലോട്ട് അവിചാരിതമായിട്ടൊരു പെണ്ണ് വരുന്നു ആ പെൺകുട്ടി വന്ന് ആ പെൺകുട്ടി അവിടെ സർവൈവ് ചെയ്യാൻ അവൾക്ക് പറ്റുന്ന ഗുണ്ടായുസം എടുക്കുന്നു പക്ഷെ അങ്ങനെ അവർ തമ്മിൽ ഒരു ലവ് സ്റ്റോറി ആയിരുന്നത് പിന്നീട് ആ ആ പയ്യൻ ഇതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പം പക്ഷെ ഒരിക്കലും ഒരു റിയൽ ഗു ഗുണ്ടായുസുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു എത്ര വിചാരിച്ചാലും പഴയ ലൈഫിലോട്ട് അല്ലെ ഒരു നല്ല ലൈഫിലോട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരു എന്തെങ്കിലും ഒരു കുരുക്കിൽ പെട്ടിരിക്കും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന ഒരു റിയൽ ആക്ഷൻ സിനിമയായിരുന്നു നമ്മുടെ പ്ലാന് അപ്പൊ എന്തോ ജിത്തുവിനന്ന് ഇങ്ങനെ മാസും ത്രില്ലറും ഒക്കെ ചെയ്ത് മടുത്തപ്പം ജിത്തു പറഞ്ഞു ഇല്ല ഇത് നമുക്ക് ഹ്യൂമർ ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി എഴുതി ചെയ്തൊരു സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി പക്ഷെ അതെന്തോ അത് അത്ര വർക്ക് ഔട്ട് ആയില്ല ഒന്ന് ജിത്തു ചെയ് ജിത്തുവിൻ്റെ ജിത്തുവിന്ന് അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ആൾക്കാർ പിന്നെ പല പല കാരണങ്ങളുണ്ട് പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് അത് വർക്കായില്ല വർക്കായില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യണോ വേണ്ടിയോന്ന് പിന്നെ ആലോചിച്ചേയില്ല അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു ഇപ്പം പിന്നെ നമ്മൾ ഒരു ഒരു കുഞ്ഞു സിനിമ അത് ജിത്തുവായിട്ട് കണക്ടഡ് ആയിട്ടുള്ള സിനിമയല്ല അല്ലാതെ ഒരു കുഞ്ഞു സിനിമ ഇപ്പം അതിൻ്റെ ഒരു തുടക്ക പ്രോസസ്സിലൊക്കെയാണ് ഒരു റൈറ്റിംഗ് പ്രോസസ്സിലൊക്കെയാണ് അതിന്റെ ും കാര്യങ്ങളൊക്കെ പിന്നീട് വരും ഓ അടിപൊളി അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ പൊതുവെ ഇപ്പൊ ജീവ സാറൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് അതായത് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ തന്നെ ഓരോരുത്തർ അതായത് അമ്മേനെയും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിലിരുത്തി വായിപ്പിക്കും ഇവർ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല റൂൾസ് ഒക്കെ ഉണ്ട് എന്നിട്ട് അവസാനം ഡൈനിങ് ടേബിളിൽ എല്ലാവരും വട്ടത്തിലിരുന്ന് ഓരോരുത്തരുടെ പോയിന്റ് കേൾക്കുന്നു ഡിസ്കഷൻ നടക്കുന്നു അങ്ങനെ അത് ഷെയർ ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളത് അത് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ വർക്ക് അല്ലെങ്കിൽ വർക്ക് സെപ്പറേറ്റ് ആണ് നമ്മൾ ഫാമിലിയിൽ അതൊന്നും ഇൻവോൾവ് ഇപ്പിക്കാറില്ല പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു പവർ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഇത് പറയൂ ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി എത്രമാത്രം അതിൽ ഇൻവോൾവ് ആണ് അത് അത് ആദ്യം മുതലുള്ള ഒരു ശീലമാണ് കാരണം നമുക്കിപ്പോ ജിത്തുവിന് സിനിമ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മൾ രണ്ടുപേരും വന്ന അങ്ങനത്തെ ഒരു ഫാമിലിന്നല്ല അപ്പൊ തുടക്കകാലത്ത് ജിത്തുവിന് ഷെയർ ചെയ്യാൻ വേറെ ആരെയും അറിയത്തില്ല അപ്പൊ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ജിത്തു എം ടി സാറിന്റെ ബുക്കും അങ്ങനത്തെ കുറേ ബുക്കുകൾ സ്ക്രിപ്റ്റിന്റെ ബുക്കുകൾ വെച്ചിട്ടാണ് ജിത്തു ആദ്യത്തെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത് അപ്പോൾ ആകെ ജിത്തുവിനെ കാണിക്കാനുള്ളത് ഞാൻ മാത്രമാണ് അപ്പോൾ എന്നെയാണ് ഈ സ്ക്രിപ്റ്റ് കാണിക്കുന്നതും അപ്പൊ എനിക്കറിയാവുന്ന ബോധം വെച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും ഇത് എങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ശീലം പിന്നീട് സിനിമ സീരിയസ് ആയിട്ട് വന്നു അല്ലെ സിനിമയിൽ ഇൻവോൾവ് ബാക്കി ആൾക്കാരുമായിട്ടും നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ആദ്യത്തെ ഡിസ്കഷൻ ഇവിടെ തന്നെയാണ് നമ്മൾ അതാണ് ശീലിച്ചത് അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ കഥ പറയുമ്പോൾ ആദ്യം നമ്മളോട് പറയും ഞാൻ ഇങ്ങനെ ഒരു കഥയാലോചിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അപ്പം നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻ നമ്മൾ പറയും പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വൺ വൺലൈൻ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും അപ്പം നമുക്ക് തോന്നുന്ന സജഷൻ പറയും പിന്നെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ ആദ്യം വായിക്കുന്നത് ഞാൻ ഞാ ഞങ്ങളായിരുന്നു ഇപ്പം പിള്ളേര് ഇപ്പം പിള്ളേര് ഉൾപ്പെടെ വായിക്കുന്നുണ്ട് അപ്പം അത് വീട് ആദ്യത്തെ ഒരു ഒരു ായി അങ്ങനെയാണ് അതെ ശരിക്കും ഈ ഡിസ്കഷൻ എന്ന് പറയുമ്പം കാണികളും വിചാരിക്കാൻ പാടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസ്കഷൻ അല്ല കാരണം ഇപ്പൊ നേര് സിനിമയുടെ ഒരു ഇന്റർവ്യൂയില് ഞാൻ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത് നേരിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രിറ്റിസിസം അതിനെതിരെ വരുന്നു അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്നു സർ ഓക്കെ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി അവിടെ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട് നമ്മൾ ശരിയാക്കണം എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് അപ്പൊ അത്രയും വലിയൊരു വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് എന്താ പറയുക വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ ഈ ഡിസ്കഷനൊക്കെ ആക്ച്വലി മക്കളെയും വളരെ ആക്കി അതുകൊണ്ടാണ് അവരും അടുത്തൊരു സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് അവരെ ഇത് മാക്സിമം ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഒരിക്കലും ഇല്ല സിനിമ ചെയ്യാനോ അല്ലെ സിനിമയിലേക്ക് പറയണെന്നോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല ഇവരെയൊക്കെ എല്ലാരെയും വേറെ ഇപ്പം അവർ പുറത്തു പോയി പഠിച്ചു അപ്പോൾ അന്നൊന്നും ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ അവർക്ക് സിനിമ ഇഷ്ടമാണ് ഈ ഡിസ്കഷനിൽ കൂടും എന്നുള്ളതല്ലാതെ സിനിമയാണ് അവരുടെ ഒരു മേഖല എന്നോ അല്ലെങ്കിൽ സിനിമയിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല വേറെയൊക്കെയാണ് പഠിക്കാനൊക്കെ വിട്ടത് എല്ലാവരും കോഴ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഒരാൾ ജോലി ചെയ്തു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞു എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം പിന്നെ നമുക്ക് നോ പറയാൻ പറ്റില്ലല്ലോ ജിത്തു ജിത്തുവിൻ്റെ പേരൻസ് നോ പറഞ്ഞില്ല അപ്പം ജിത്തു പറഞ്ഞു എന്തായാലും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ട്രൈ ചെയ്ത് സക്സസ് ആയില്ലെങ്കിൽ തിരിച്ചു പോകാനൊരു സ്ഥലം അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഇത് ഉണ്ടാവണം അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ആ പരീക്ഷണങ്ങൾ വിജയിക്കട്ടെ ഇപ്പം ശരിക്കും പറയാം ഇത്രയും തിരക്ക് ഉള്ള ഒരു ലൈഫിൽ എപ്പോഴാണ് ഒരു മീ ടൈം എന്നൊക്കെ നമ്മൾ പറയില്ലേ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന ഒരു സമയം അതെപ്പോഴാണ് ചേച്ചി കണ്ടെത്തുന്നത് ആ സമയത്ത് എന്ത് ചെയ്യാനാണ് ചേച്ചിക്ക് ഇഷ്ടം എനിക്ക് ആ സമയത്ത് ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അതൊരു അതൊരു ഇഷ്ടം മാത്രമാണ് അതൊരു ബേസിക്കലി ഒരു ബിസിനസ്സിനേക്കാൾ കൂടുതലൊരിഷ്ടമാണ് ഞങ്ങളൊരു ഓൺലൈൻ ബുട്ടീക്ക് തുടങ്ങാനുള്ള ഒരു ശ്രമത്തിൽ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് അത് ആക്ച്വലി എൻ്റെ മീ ടൈമിൽ ചെയ്യുന്ന കാര്യമാണ് കാര്യമാണത് പുള്ളിക്കാരി ഡിസൈനറാണ് ആ മീൻ പടത്തിൻ്റെയൊക്കെ ഡിസൈനറായിരുന്നു ഇൻഡസ്ട്രിയിൽ സജീവമായിട്ടുള്ള ആളാണ് ഞങ്ങൾ രണ്ടും കൂടെ ഇപ്പോൾ നമുക്ക് നമുക്കത് ചെയ് ഇപ്പം നമ്മൾ സിനിമയെ ചെയ്യുന്നു ആ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് ചെയ്യുന്നത് ആ ക്യാരക്ടർ എന്താവശ്യപ്പെടുന്നു അതിനല്ലേ ചെയ്യുന്നുള്ളത് പിന്നെ ഒരു ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് ഒരു ബൊട്ടീക്ക് തുടങ്ങി അങ്ങനെ ചെയ്യാനുള്ള ഒരു സമയം രണ്ടുപേർക്കും ഇല്ല സിനിമ വിട്ടോ അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യം എല്ലാം ഉള്ളപ്പം അപ്പം നമ്മൾ അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സുകൾ കുറച്ച് ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അങ്ങനെ ഒരു പരിപാടി ഇപ്പം ആലോചിക്കുന്നുണ്ട് പിന്നെ മീറ്റൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഇപ്പം ശാന്തി അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു ട്രിപ്പ് പിന്നെ ഫാമിലി ആയിട്ട് ട്രാവലിങ് അത്രേ ും എല്ലാവർക്കും ഈ കുട്ടികാലത്ത് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷെ കൊറേ കഴിയുമ്പോഴേക്കും ആ സ്വപ്നങ്ങൾ നമ്മൾ നമ്മളെവിടേക്കോ പാതി മറന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ വിട്ടിട്ടുണ്ടാവും അപ്പം ഇന്ന് ചേച്ചിയു നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ലിന്ത എന്ന് പറയുന്ന ആ ചെറിയ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വപ്നം ചേച്ചിക്ക് ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാല് എന്റെ ഒരു ഞാൻ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് വന്ന ഒരു ചിന്തയാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഏത് പെൺകുട്ടികളാണെങ്കിലും അവർക്കൊരു ഡ്രീം അല്ലെങ്കിൽ അവർക്കൊരു പാഷൻ അല്ലെങ്കിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് അത് മസ്റ്റാണ് അതെ ഇപ്പൊ ആൺകുട്ടികളെ പോലെ തന്നെ ഇപ്പൊ പണ്ട് എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല പഠിച്ചു ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോയി ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകുന്നില്ല അന്ന് കല്യാണം കഴിപ്പിച്ചു വിടുന്നു പിന്നെ അവിടെ പോയി ജീവിക്കുന്നു നമ്മുടെ ഹസ്ബൻഡ് നോക്കും കുറേ നാൾ അച്ഛൻ നോക്കി പിന്നെ ഹസ്ബൻഡ് നോക്കും അങ്ങനെ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ആ ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ വന്ന ആ ജനറേഷനിലുള്ള ആളാണ് ഞാൻ പക്ഷേ അങ്ങനെ ആയിട്ട് വരെയും ിപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ഇപ്പോൾ വളരെ സേഫായിട്ട് സെക്യൂർ ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്തു നമ്മൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഈവൻ കല്യാണത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരവർ ആരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്ന ചെറിയ ജോലിയാണെങ്കിലും എത്ര ഒരു ഇൻകം ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് മസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനല്ല കല്യാണത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചേട്ടൻ പെൺകുട്ടികളെ ആക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പേരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുതുതായിട്ട് പേരന്റ്സ് ആകുന്ന ആളുകൾ അയ്യോ നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ചർച്ചകളും ചിന്തകളും ഒക്കെ പോകുന്നുണ്ട് ഇപ്പൊ എന്റെ ചേച്ചിക്ക് ഒരു മോളുണ്ട് അപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അയ്യോ ഇത് അവളുടെ മുന്നിൽ സംസാരിക്കാൻ പോയണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം ഒരു പേരന്റിങ്ങിൽ അല്ലെങ്കിൽ ചേച്ചി ഏറ്റവും കൂടുതലൊക്കെ ഞാനൊരു അമ്മയെ കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ഞാൻ ഇന്ന എൻ്റെ കാര്യങ്ങൾ മസ്റ്റാക്കി ഞാൻ ഫോളോ ോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു റൂൾസ് മനസ്സിലെങ്കിലും അല്ല നല്ലത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വളർത്തും അല്ലെ ഞാൻ ഇങ്ങനെയായിരിക്കും എന്റെ കുട്ടികളെ വളർത്തുന്ന അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു നമ്മള് കൂടുതലും അറ്റൻഷൻ കൊടുത്തും കെയർ കൊടുത്തും സ്നേഹിച്ചും അങ്ങനെയൊക്കെ വളർത്തി അറിയാവുന്ന പോലെയൊക്കെ വളർത്തി പിന്നെ ഒരു ബേസിക് വാല്യൂസ് പറഞ്ഞു കൊടുത്തിരുന്നു അത് അവര് എനിക്ക് തോന്നുന്നത് നമ്മൾ എവിടെ വിട്ടാലും നമ്മൾ ആ കൊടുക്കുന്ന ആ വാല്യൂസ് അത് അവർ മറക്കാതെ അവരത് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സിംപ്ലിസിറ്റി മനുഷ്യത്വം അല്ലെങ്കിൽ എല്ലാവരോടും ഒരു ഒരു കൈൻഡായിട്ട് എല്ലാവരോടും ഒരു ബിഹേവിയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അത് ശീലിപ്പിച്ചിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം അതെ ഇപ്പം ജീത്തു ജോസഫ് എന്നൊരു ഡയറക്ടറിനെയും ഒക്കെ നമുക്കറിയാം പക്ഷെ ഒരു അച്ഛനായിട്ടും ഒരു ഹസ്ബൻഡായിട്ടും എങ്ങനെയാണ് ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ഇങ്ങനെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹസ്ബൻഡും റെസ്പോൺസിബിൾ ആയിട്ടുള്ള അച്ഛനുമാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഇനി ഇപ്പൊ ഈ ഇങ്ങനെ പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ പുന്നാരിച്ചു വെക്കുന്ന അച്ഛനാണോ അല്ലെങ്കിൽ ഭയങ്കര പുന്നാരിക്കുന്ന ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ജിത്തുവിൻ്റെ കോൺസെപ്റ്റ് ഡിഫറൻ്റ് ആണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഭാര്യയേം എൻ്റെ മക്കളെയും പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ സേഫ് ആക്കുക അവരെ ഒരു 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 ക്രൈസിസിലും കൊണ്ട് ചാടിക്കാതിരിക്കുക അതൊക്കെയാണ് എൻ്റെ സ്നേഹം എൻ്റെ കടമ എന്ത് വിശ്വസിക്കുന്ന ആ ട്രാക്കാണ് അപ്പം നിങ്ങളിൽ ആരാണ് ഏറ്റവും റൊമാൻറ്റിക് ചേച്ചി ആയിരിക്കണല്ലോ അതെ ഫസ്റ്റ് ഈ എന്താ പറയണ്ടേ അറേഞ്ച് ആയിരുന്നു അല്ലെ നിങ്ങളെ അല്ല ലവ് മാ ലവ് മാരേജെന്ന് പറയാൻ അറേഞ്ച് പ്ലസ് ലോകം അപ്പൊ തൊട്ടങ്ങൾ ഒരേ നാട്ടുകാരാണ് അപ്പം ജിത്തു എന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ ജിത്തുവിന് ഒരു അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു ജിത്തു അത് ആദ്യം പോയി വീട്ടിലാണ് പറഞ്ഞത് അങ്ങനെ അമ്മച്ചെയും ജിത്തുന്റെ ഒക്കെ കാണിച്ചു കൊടുത്ത ശേഷം കുറച്ചുനാളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ പോയിട്ടാണ് കല്യാണം കഴിച്ചത് അത് ശരി അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞ മോഹം ആദ്യം മുതലേ പറയുമ്പം ഉള്ളിൽ എവിടെയെങ്കിലും ചേച്ചിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഉറപ്പായിട്ടും അല്ല ഫസ്റ്റ് എന്നോട് വന്നത് പ്രപ്പോസ് ചെയ്യുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം ഞാൻ എന്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എനിക്കിപ്പോൾ കല്യാണമൊന്നും പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്കും കല്യാണം പ്ലാൻ പ്ലാനില്ല ഞാനിങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ ഫിലിം ഇത് കോഴ്സ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് സിനിമയാണ് ഇഷ്ടം എന്ന് അപ്പൊ ഫസ്റ്റ് ഞാൻ ചോദിച്ചു വാങ്ങി നിങ്ങൾക്ക് വേറൊന്നും കിട്ടിയില്ലെന്നാണ് ശേഷം പക്ഷേ അത് കഴിഞ്ഞ് കല്യാണമായി ജിത്തുവിന് ഒരു ജോണ്ടിസ് വന്ന് ജിത്തു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ല പിന്നെ കല്യാണം കഴിച്ചു രണ്ട് പിള്ളേരായി തൗസൻഡ് സെവനിലാണ് ജിത്തു സിനിമയിലോട്ട് വരുന്നത് അപ്പോഴത്തേക്കും രണ്ടാമത്തെ മോളും ഉണ്ടായിരുന്നു പക്ഷെ അന്നും നീ ചോദിച്ച ഞാൻ തന്നെയാണ് ഈ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടില് ഈ കരുണത്തിൻ്റെ ബ്രോഷർ കിടക്കുന്ന കണ്ടു അപ്പൊ അതെങ്ങനെ അവിടെ എന്ന് ചോദിച്ചപ്പം കസിൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടില എന്റെ തൃശ്ശൂരെ വീട്ടിലാണ് ജയരാജ് സർ താമസിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ജിത്തുവിന് ഭയങ്കര ആഗ്രഹമാണ് ജിത്തു ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതാറുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിയാണ് ഇൻട്രൊഡ്യൂസ് ജയരാജ് ജയരാജറിന്റെ അടുത്ത് ജി തുനാക്കുന്നത് അങ്ങനെയാണ് സിനിമയിലോട്ടുള്ള വേണ്ട മാറ്റി വെച്ച ഒരാൾ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി അത് ആക്ച്വലി ഒരു ചെറിയ തോന്നലല്ലായിരുന്നു അത് തന്നെയായിരുന്നു ആഗ്രഹം അത് പിന്നെ നമ്മൾ ആ കൂടെ താമസിക്കുമ്പോൾ നമുക്കറിയാല്ലോ ഒരാളുടെ ഒരു വൈബ് അറിയാമല്ലോ എത്രത്തോളം പാഷനേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ അതിന്റെ കൂടെ നിന്നും നമ്മൾ കട്ടക്കുന്നില്ല പിന്നെ ഓരോരുത്തരുടെ വർക്കിംഗ് സ്റ്റൈൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആളുകൾ അവര് എഴുതുന്ന സമയത്ത് വേറെ സ്വഭാവമാണ് അങ്ങനെ കുറെ എന്താ പറയണ്ടേ പല രീതികളുണ്ട് ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഒരു രീതി പറഞ്ഞിട്ടുണ്ട് അത്ര ഈസി അല്ല അങ്ങനെ ഒരു ഒരു നല്ല ക്രിയേറ്റർ ക്രിയേറ്ററുടെ കൂടെ അല്ലെങ്കിൽ ഒരു നല്ല ഫിലിം മേക്കറുടെ കൂടെ എനിക്ക് എല്ലാവരുടെയും അറിയില്ല എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന ഒരാളുടെ കൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല ശരിയാ സക്സസ് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷെ അത്ര ഈസി അല്ല കാരണം പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റി വീട്ടിലെ റെസ്പോൺസിബിലിറ്റി അതും അതും ഓക്കെ അതിനേക്കാളേറെ ഈ എഴുതാനിരിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിനും വിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ആ വിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഫാമിലി ഇല്ല ആക്ച്വലി ഫാമിലി അപ്പം നമ്മൾ അതിനിടയ്ക്ക് നമുക്ക് പല ഇമോഷൻസ് ഉണ്ടാവും അതെ നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടാവും പിള്ളേരുടെ കാര്യമാവാം ഫാമിലിയിലെ കാര്യമാവാം അല്ലെങ്കിൽ ഒത്തിരി ഒക്കേഷൻസ് ഉണ്ടാവാം വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുടെ ഒരു കല്യാണം ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ ഒരു കല്യാണം ഒരു ബാപ്റ്റിസം ഇതിനൊന്നും നമുക്ക് വിളിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ ഒന്നുകിൽ നമ്മൾ തന്നെ പോവുക അല്ലെങ്കിൽ നമ്മളും പോവാതിരിക്കുക അങ്ങനെ ഒത്തിരി നല്ല ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്യുന്നുമുണ്ട് അങ്ങനത്തെ ഒത്തിരി അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അതെ അപ്പം എനിക്ക് തോന്നുന്ന എല്ലാ ക്രിയേറ്ററുടെയും അല്ലെങ്കിൽ റൈറ്റേഴ്സിന്റെയും ഒക്കെ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും കേട്ടോ കാരണം അവര് അത്ര ഇൻവോൾവ് ആണെങ്കിൽ അത്ര ഇൻവോൾവ് ചെയ്താലേ ഇത്രയും നല്ല ഒരു അല്ലെങ്കിൽ അത്രയും നല്ലൊരു സംഗതി വരത്തുള്ളു അപ്പൊ നമുക്കത് അതിന്റെ കൂടെ നിന്നേ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്തായിരിക്കും ചേച്ചിക്ക് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഉള്ള പോലെയൊക്കെ പോവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതിനേക്കാൾ ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നിലും ഇല്ല ഇപ്പം ഒരു സിനിമ സക്സസ് ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായാലോ അങ്ങനെ അതിനകത്ത് ഓവറായിട്ട് എക്സൈറ്റ്മെന്റ് ഇല്ല കാരണം ഇതൊക്കെ ഒരു സിനിമ സക്സസ് ആവാം ഒരു സിനിമ ഫെയിലിയർ ആവാം നമ്മൾ നമ്മളതൊക്കെ കണ്ടു ഇതിന്റെ താ ഏറ്റവും ബേസും കണ്ടു ഏറ്റവും ഇതിലും കണ്ടതാണ് അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ഇല്ല സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള അതേപോലെ തന്നെ ഏറ്റവും ലോൺലി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു മൊമെന്റോ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോണ്ട് ഇപ്പോഴെ ഇവര് പ്ലസ് ടു വരെ ഇവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ കോളേജിലോട്ട് പോയി അവർ ഒരാൾ ചെന്നൈയിലായിരുന്നു ഒരാൾ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത് ജിത്തു എനിക്ക് തോന്നുന്ന മലയാളം ചെയ്തത് അപ്പോൾ ഹിന്ദിയോ അങ്ങനെ ഏതോ ഒരു പ്രോജക്റ്റ് ഒക്കെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കായി അപ്പോൾ അങ്ങനെ ഒറ്റ പിള്ളേരൂടെ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ലോൺലി ആയിട്ടുള്ള കുറേ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ജിത്തു ബിസ്സി ആവുമ്പം കുറച്ച് ലോൺലിനെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക സർവൈവ് ചെയ്യുക ഞാൻ നമ്മുടെ ഒരു ോൺലിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതൊന്നും ഒരു മനുഷ്യർക്കും നമ്മൾ തന്നെ ഡിസ് തീരുമാനിക്കണം അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഒരാള് വന്ന് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ടാക്കി തന്നാൽ അത് ഭയങ്കര ടെമ്പററി ആയിരിക്കും തോന്നുന്നു പിന്നെ പിന്നെ അപ്പൊ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നത് ഇരിക്കുന്നത് തന്നെ വലിയ സന്തോഷം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഈ മറ്റേ ടോക്സിക് പോസിറ്റിവിറ്റി അല്ല അല്ലാണ്ട് നമ്മൾ അറ്റ് പീസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടുള്ള ഒരു കാലാണെന്ന് തോന്നുന്നു അപ്പം ഈ സക്സസ് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു എങ്കിൽ കൂടി ചോദിക്കാൻ ഇപ്പൊ ദൃശ്യം ഹോളിവുഡിലേക്ക് എടുക്കാൻ പോകുന്നു എന്ന് മാറുന്നുണ്ട് അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ

ഒരു ഞാൻ ഇന്നലെയും അതാണ് ഞാൻ ആലോചിച്ച അവിടെ ഇരുന്ന് ജിത്തു എഴുതിക്കൊണ്ടിരുന്ന ഒരു സ്ക്രിപ്റ്റ് ഈ ഇപ്പൊ ഹോളിവുഡിൽ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഉണ്ടാകുന്ന അതിലൊരു കുഞ്ഞു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അത് സന്തോഷമുണ്ട് അതല്ലാതെ ഇങ്ങനെ ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല ദൃശ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന് ഇതേപോലെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ വന്നപ്പം ലാലേട്ടിന്റെ സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അതെന്താ അന്ന് ഇങ്ങനെ സർ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞല്ല എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ഇൻവോൾവ് ഇത് അഭിനയിക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ എഡിറ്റിംഗില് സ്ക്രീനിൽ കണ്ടപ്പം കിളി പോയി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ട് കാരണം അത് പിന്നീടാണ് ഇപ്പൊ ലാലേട്ടനെ പിന്നീട് നമ്മള് പല സിനിമ സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ എനിക്കതിനു മുന്നേ അറിയത്തില്ലല്ലോ ാലേട്ടന്റെ രീതി ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര കാര്യമായിട്ട് അഭിനയിക്കുമ്പോഴാണ് അഭിനയം വരുന്നത് എന്നൊക്കെ ഉള്ള ഒരു എന്റെ മണ്ടത്തരം എൻ്റെ തോന്നലായിരുന്നു ലാലേട്ടം വളരെ ഈസി ആയിട്ട് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ഇത് അതുകൊണ്ട് പുള്ളി ഇങ്ങനെ ചെയ്തു അപ്പൊ എനിക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നി ചെയ്യൂ പുള്ളി വലിയ ഇൻട്രസ്റ്റിലെന്ന് തോന്നുന്നു ജിത്തു എന്തൊരു അഭിനയ ഒരു ഒരു സുഖം അതിൽ ഒരു എനർജി ഒന്നും കാണിക്കുന്നില്ലല്ലോ വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നേ ഇതാണ് റിയൽ അഭിനയം എന്നുള്ള തീർച്ചയായിട്ടും അതേപോലെ ഇപ്പം വിമൻസ് ഡേ സ്പെഷ്യൽ ആണ് അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അടുത്ത് ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊരു മെസ്സേജ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു വിമൻസ് ഡേ അങ്ങനെ ഒരു മെസ്സേജ് അല്ല ഞാൻ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പല ഇപ്പം ഞാൻ പിള്ളേരോടാണെങ്കിലും ആരോടാണെങ്കിലും പറയുന്നത് നമ്മൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള കാലത്ത് നമുക്ക് എന്ത് ക്രൈസിസാ വരാൻ നമുക്ക് അറിയില്ല നമ്മളെ അല്ലെങ്കിൽ അച്ഛൻ നോക്കും അല്ലെങ്കിൽ നമ്മളെ ഭർത്താവ് നോക്കും അല്ലെങ്കിൽ നമ്മളെ മകൻ നോക്കും അല്ലെങ്കിൽ മകൾ നോക്കും അതൊന്നുമല്ല നമുക്ക് പറ്റുന്ന സമയം വരെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുക അത്രയാണ് അതാണ് എനിക്ക് തോന്നുന്നത് എല്ലാ എല്ലാവരും എല്ലാ സ്ത്രീകൾക്കും വേണ്ടത് എന്താണെന്ന് തോന്നുന്നു അപ്പൊ ഇനി എപ്പോഴാണ് ഒരു ഡയറക്ടർ റോളിലേക്കൊക്കെ വരാൻ പ്ലാൻ ഉണ്ടോ ഒരു പ്ലാൻ അറിയാവുന്ന ജോലിയൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പം ഇനിയും കുറെ കുറെ സിനിമകളും അതേപോലെ തന്നെ ഇപ്പം പുതിയ പുതിയ സംരംഭങ്ങളെ പറ്റി പറഞ്ഞു അപ്പൊ അങ്ങനത്തെ ഒക്കെ അടിപൊളി സക്സസ് ആകട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു താങ്ക് യു സോ മച്ച്